ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പുഷപ്സ്. ഒരുപാട് ആൾക്കാർ നമ്മളോട് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കുന്നത് പുഷപ്സിൻ്റെ പൊസിഷൻ പറ്റി. പുഷപ്സ് ഈസ് എ വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ എക്സസൈസ് ആണ്. അതിൻ്റെ ഒരുപാട് വേരിയേഷൻസ്, അതിൻ്റെ ഒരു വൺ ഓഫ് ദ ബോഡി വെയ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വർക്കൗട്ടാണ്. നമുക്ക് നിന്ന് ഒരു നിന്ന് പ്ലേസ് വലിയ സ്ഥലമൊന്നും വേണ്ട, എക്യുപ്മെൻറ്സ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് പുഷപ്സ്. അതിൻ്റെ പോസ്റ്റേഴ്സ്, അതിൻ്റെ എങ്ങനെ ചെയ്യേണ്ടത്, എങ്ങനെ വേരിയേഷൻസ്, ആം പൊസിഷൻസ്, ഇതെല്ലാം എങ്ങനെ ചെയ്യുന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം പുഷപ്സിൻ്റെ പൊസിഷൻസും പുഷപ്സിൻ്റെ വേരിയേഷനെ കുറിച്ചുള്ള ജോയിൻ. അപ്പോൾ നമ്മൾ പുഷപ്സിലേക്ക് പോകുന്നത്, പുഷപ്സ് ചെയ്യുന്ന മുന്നേ ഞാൻ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയുന്നത്, അതിൻ്റെ പോസ്റ്ററാണ്. എത്ര ക്വാണ്ടിറ്റി ഉള്ളതിലല്ല ഇമ്പോർട്ടൻറ്റ്, ക്വാളിറ്റി. നിങ്ങൾ എത്ര ക്വാളിറ്റി ആയിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ് അത് നോക്കേണ്ടത്. വെറുതെ ഞാൻ 50 റിപ്പീറ്റേഷൻ അല്ലെ 100 നമ്പേഴ്സിലോ റിപ്പീറ്റേഷനിലോ എല്ലാ കാര്യം, ദ ക്വാളിറ്റി കറക്റ്റായിട്ട് ചെയ്യുക, പോസ്റ്റർ കറക്റ്റ്. അതാണിപ്പോൾ നമുക്ക് നോക്കാം. എൻ്റെ കൂടെ ഉള്ളത് സന്തുലാണ്. സന്തുൽ നമ്മുടെ ജിമ്മിൻ്റെ ഒരു മെമ്പറാണ്. ഹായ് വരാം സന്തുൽ. ഹായ്. അപ്പോൾ സന്തുൽ, നമ്മളിപ്പോൾ പുഷപ്പ് ചെയ്യുന്നത് നോക്കുക. നിങ്ങൾക്ക് കമാ സന്തുൽ, പുഷപ്സിൻ്റെ പൊസിഷനിൽ പുഷപ്പ് ചെയ്യുമ്പോൾ പാരലായിട്ട് ലെഗ് ക്ലോസ് ചെയ്ത് വെക്കുക, ബോഡി സ്ട്രെയിറ്റ് വരുക. ഇത് ചെയ്യില്ല ചെയ്യില്ല. ഇതൊന്ന് ഹിപ്പ് ഒന്ന് യൂസ് ചെയ്ത് വെക്കുക, പാരലായിട്ട് വരുക, നേരെ ബോഡി സ്ട്രെയിറ്റ് നേരെ നോക്കി പാരലായിട്ട് ഒന്ന് ചെയ്യാം. ഓക്കെ, സ്ലോലി ഡൗൺ അപ്പ് ഈ സ്ലോലി മാക്സിമം പതുക്കെ ചെയ്താൽ മതി. അത് കണ്ടിന്യൂ ചെയ്തോ, നീ ചെയ്തോ, കണ്ടിന്യൂസ് ചെയ്തോ. യെസ്, കറക്റ്റായി ചെയ്യാം. വെറുതെ നമ്മൾ ചില ആൾക്കാർ പകുതി ചെയ്യുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. കറക്റ്റായിട്ട് ഫുൾ റിസ്റ്റ് വെർട്ടിബൽ ലൈനിൽ വരണം. ഓക്കെ, ഇതിൽ തന്നെ പല ഗ്രിപ്സും ഉണ്ട്. നമ്മളിപ്പോൾ നോർമൽ പുഷപ്പ്സ് പൊസിഷനിലാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഗ്രിപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വൈഡാക്കി ചെയ്യാം. വൈഡ് പുഷപ്പ് ചെസ്റ്റിന് പെക്ടോറിയസ് മസിൽ കുറച്ചുകൂടി ഇൻവോൾവ് ആവും. കുറച്ചുകൂടി വൈഡായി ചെയ്യാം സന്തുല, കൈ കുറച്ച് വൈഡായി വെക്കും. കുറച്ചുകൂടി വൈഡായി വെക്കുമ്പോൾ ചെസ്റ്റിന് കുറച്ച് പെക്ടോറിയസ് മസിൽസിന് കുറച്ചും കൂടി ഇൻവോൾവ് ആവും. ഓക്കെ, ചെയ്തു. ശ്രദ്ധിക്കോ, എൽബോ ഔട്ടറിലേക്ക് പോകാൻ പാടില്ല, ഇന്നറിലേക്ക് വരാൻ പാടില്ല. ഈ പൊസിഷനിൽ റിസ്റ്റ് വെർട്ടിബിൾ കറക്റ്റായിട്ട് വരണം, വെർട്ടിബിൾ പൊസിഷനിൽ വരണം കറക്റ്റായിട്ട്. ഓക്കെ, ഫൈൻ, മതി. അപ്പോൾ നമ്മളിപ്പോൾ പുഷപ്സിൽ ചെറിയൊരു വേരിയേഷൻ മാറ്റിയിട്ട് സ്യൂഡോ പ്ലാങ്ക് പുഷപ്സ്, അത് കുറച്ചുകൂടി ഷോൾഡേഴ്സിലേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു വർക്കൗട്ടാണ്. കുറച്ച് കൈയുടെ പൊസിഷൻ നേരത്തെ വെച്ചത് ഇവിടെയാണ്, ഇതിൻ്റെ പൊസിഷൻ കുറച്ചുകൂടി പുറകോട്ട് വെച്ചിട്ട് ചെയ്യും. സ്യൂഡോ പ്ലാങ്ക് പൊസിഷൻ, ഇത് കുറച്ചുകൂടി ഷോൾഡറിലേക്ക് എഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്വിംഗ് പുഷപ്സ്. നേരത്തെ ചെയ്യുക, ട്രൈസെപ്സിന് മാത്രം ഇൻവോൾവ് ആകുന്നതാണ് സ്വിംഗ് പുഷപ്സ് ചെയ്യും. ട്രൈസെപ്സിനാണ് മെയിനായിട്ട്, മേജർ മസിൽസ് ട്രൈസെപ്സ് ആണ്. മറ്റുള്ള ഈ എൽബോ കാത്ത് വെച്ച് എൽബോ ടച്ച് ചെയ്യാം. അപ്പ് കുറച്ചുകൂടി സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ഉള്ളതൊക്കെ ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റും. സ്വിംഗ് പുഷപ്സ് ട്രൈസെപ്സ് മാത്രം ഇൻവോൾവ് ആകുന്ന മസിൽസാണ്. ഇതോ മേജർ മസിൽസ് ട്രൈസെപ്സ് ആണ്, മൈനർ മസിൽസൊക്കെ കിട്ടും മറ്റുള്ള പെക്ടോറിയസും ബാക്കെല്ലാം. മതി, നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ക്ലോസ് ഗ്രിപ്പ് ആണ്. ക്ലോസ് ഗ്രിപ്പ് ബോഡി നേരത്തെ പറഞ്ഞാൽ മറ്റേ ബോഡി പാരലൽ എടുക്കുക, ഹിപ്പ് ചൂസ് ചെയ്ത് വെക്കുക. കാരണം ഒരു ഭാഗം പൊന്തിപ്പോകാൻ പാടില്ല, പാരലായിട്ട് വരണം. ഓക്കെ, ഇത് ക്ലോസ് ഗ്രിപ്പ്. വൈഡ് ഗ്രിപ്പ് വേണ്ടി തന്നെ ക്ലോസ് ഗ്രിപ്പ്. ഓക്കെ, ഫൈൻ, സെയിം. യെസ്, സ്ലോലി അപ്പ്. ഈ സ്പീഡിൽ നിങ്ങൾ സ്പീഡ് കൂട്ടാൻ പാടില്ല, സ്പീഡ് കുറയാനും പാടില്ല. ഒരേ റിത്തത്തിൽ ചെയ്യാം, കറക്റ്റ് റിത്തത്തിൽ തന്നെ ചെയ്യാം. അപ്പോൾ റിവേഴ്സ് ഗ്രിപ്പ് പുഷപ്സ് ആണ്. റിവേഴ്സ് ഗ്രിപ്പ് പുഷപ്സിൽ തിരിച്ച് റിവേഴ്സ് ഗ്രിപ്പ് പുഷപ്സിൽ ടാർഗറ്റ് ചെയ്യുന്നത് മെയിൻ ഇൻവോൾവ് ചെയ്യുന്ന മസിൽസ് ബൈസിപ്സ് ആണ്. ചെയ്തു സ്ലോലി, ബൈസിപ്സ് ആണ് മേജർ മസിൽ, ബൈസിപ്സ് ആണ്. മൈനർ മസിൽസ് ഒരുപാടുണ്ട്. നേരത്തെ പറഞ്ഞു ബോഡി ശ്രദ്ധിച്ചോ, ബോഡി പാരലായിട്ട് ഏത് പൊസിഷൻ ചെയ്യുമ്പോൾ ഈ ബോഡി പൊസിഷനാണ് ശ്രദ്ധിക്കുന്നത്, വളരെ പാരലായിട്ട് തന്നെ വെക്കണം. ഓക്കെ, ഹിപ്പ് താണു പോകാനും പാടില്ല, ഹിപ്പ് പൊന്തി പോകാനും പാടില്ല. ഫൈൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെഗ് ഇൻക്ലൈൻ പൊസിഷനിൽ വെച്ചിട്ടാണ്. ഇൻക്ലൈൻ പുഷപ്സ് ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ചെയ്തോ സന്തോഷ്, ചെയ്തോ കുറച്ചുകൂടി സീനിയറിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ് ചെയ്യുക. ഇത് ഞാനിപ്പോൾ ഒരു മീഡിയം ലെവലിൽ സ്റ്റൂഡാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈറ്റ് എന്നും കൂട്ടാം, ഇൻക്ലൈൻ എന്നും എലിവേഷൻ കൂടി ചെയ്യാൻ പറ്റും. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്, നല്ലോണം കുറച്ചുകൂടി നല്ല ഇൻറ്റൻസിറ്റി വർക്കൗട്ടിലേക്ക് വരുന്ന പുഷപ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് വർക്കൗട്ട്സിൻ്റെ പുഷപ്സിൻ്റെ ഒരുപാട് വേരിയേഷൻസ് നമ്മൾ ചെയ്തു. അതിലൊന്നാണ് ഇൻക്ലൈൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കൗട്ടാണ്. ഓക്കെ, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പർ ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ്. അപ്പർ ചെസ്റ്റിന് മാത്രം ഇൻവോൾവ് ആവും. കുറച്ചുകൂടി കാല് ക്ലോസ് ചെയ്യും, ബോഡി പാരലൽ. ഓക്കെ, സെയിം. നിങ്ങൾക്ക് സ്റ്റൂള് അല്ലെ ബെഞ്ച് യൂസ് ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റൂൾ വെച്ച് ചെയ്യുക, കണ്ടിന്യൂസ്. ശരിക്കും ഇത് അപ്പർ ചെസ്റ്റ്, നമ്മൾ ചെയ്യുന്ന ഗ്രിപ്പ് ശരിക്കും അപ്പർ ചെസ്റ്റ് തന്നെ, ഇവിടുന്ന് നമ്മൾ അപ്പർ ചെസ്റ്റ് തന്നെ ഫോക്കസ് ചെയ്യണം. കാരണം ഈ വേരിയേഷൻസ് വരുന്നത് ശരിക്കും അപ്പർ ചെസ്റ്റിലാണ്. ഓക്കെ, കാരണം ഇത് ചെയ്യുന്ന ആൾ ഏത് മസിൽ, നമ്മൾ അപ്പർ ചെസ്റ്റിൽ നോർമൽ വരുന്നത് പെക്ടോറിയസ് മസിൽ, ഇത് പെക്ടോറിയസ് അപ്പർ ചെസ്റ്റിന് ഫോക്കസ് ചെയ്ത് ചെയ്താൽ മാത്രമേ ആ മസിൽസ് ഇൻവോൾവ് ആവുള്ളൂ. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വേരിയേഷൻസിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇന്ന് ജിമ്മിന് വരാൻ പറ്റില്ല അല്ലെ, വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല, നമ്മളെ ചെസ്റ്റ് ഡേ ആണ്.
അപ്പോൾ ചെസ്റ്റ് ഡ്രില്ല് ഇതുമായിട്ട് വേരിയേഷൻസ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർക്കൗട്ട് ചെസ്റ്റിൻ്റെ വർക്കൗട്ട് കിട്ടി, നല്ലൊരു റിസൾട്ട് എന്തായാലും കിട്ടും. കാരണം നമ്മൾ ഇന്ന് സ്കിപ്പ് ചെയ്യാൻ പോകാൻ പറ്റിയില്ല, ഇന്ന് ചെസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമുക്ക് വേരിയേഷൻസ് യൂസ് ചെയ്യാം, അപ്പർ ചെസ്റ്റിനായി, കാരണം നമ്മൾ വൈഡ് ഗ്രിപ്പ്, ക്ലോസ് ഗ്രിപ്പ്, ഇത്രയും വേരിയേഷൻസ് വെച്ച് ചെയ്യുമ്പോൾ നമ്മളെ ചെസ്റ്റിൻ്റെ ഒരുപാട് പെക്ടോറിയസ് മസിലിൻ്റെ ഒരുപാട് മസിൽസ് ഇൻവോൾവ് ആവും. അത് നല്ലൊരു വർക്കൗട്ടായിട്ട് തന്നെ അന്നത്തെ ദിവസം മാറും. അപ്പം ജിമ്മ് സ്കിപ്പ് ചെയ്ത് നമ്മളൊരു ഫീൽ നിങ്ങൾക്ക് വേണ്ട, കാരണം ഞാൻ ഇന്ന് ജിമ്മ് സ്കിപ്പ് ചെയ്ത് പോയാലോ, എൻ്റെ ചെസ്റ്റ് ഡേ മിസ്സായി പോയല്ലോ, അങ്ങനത്തെ ഒരു ടെൻഷൻ വേണ്ട. നിങ്ങൾ ഇതുമാതിരി വേരിയേഷൻ വെച്ച് അന്നത്തെ ദിവസം, കാരണം ഒന്നും ഇല്ലാത്തൊരു ബെറ്റർ അല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നത്, ഇതുമാതിരി മാറി മാറി പുഷപ്സ് ചെയ്താൽ മതി, ചെസ്റ്റിന് നല്ലൊരു വർക്കൗട്ടായിട്ട് അന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് വർക്കൗട്ട്, ചെസ്റ്റിൻ്റെ ഒരുപാട് വേരിയേഷൻസ്, പുഷപ്സിൻ്റെ ഒരുപാട് വേരിയേഷൻസ്, പെക്ടോറിയസ് മസിൽസിൻ്റെ വേരിയേഷൻസ്, സന്തോഷം ഒരുപാട് കഷ്ടപ്പെട്ട് താങ്ക്സ് സഞ്ജു. ഓക്കെ, എനിവേ നമ്മൾ ഇനി ഇതുമായിട്ട് നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ ഇന്നും വീഡിയോ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ അവേ ഫ്രം കൊറോണ, ഫിറ്റ് ഇന്ത്യ.